ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്രിയ ഫാമിലി വ്ളോഗ്. ഇന്ന് ഞാനിവിടെ ഒരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള തനി നാടൻ കറിയാണ് ഞാനിന്നിവിടെ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോ, അതായത് ആ കറി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്ന് നമുക്ക് നോക്കാം. അതിനായി നമുക്ക് ആദ്യം പരിപ്പ് വേവിക്കണം. അപ്പോൾ ഞാനിവിടെ രണ്ട് പിടി പരിപ്പാണ് എടുക്കുന്നത്. അത് നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകി വേവാനിടാം. പിന്നെ ഞാനിവിടെ ഇടിച്ചക്കയാണ് കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇടിച്ചക്ക എല്ലാവർക്കും അറിയാലോ, അതെനിക്ക് നാട്ടിൽ നിന്ന് കിട്ടിയ ഇടിച്ചക്കയാണ്. ഇക്ക നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതായിരുന്നു. അങ്ങനെ നാട്ടിൽ നിന്ന് കിട്ടിയ ഇടിച്ചക്കയും നാട്ടിൽ നിന്ന് കിട്ടിയ മാങ്ങയും അതുപോലെ നാട്ടിൽ നിന്ന് കിട്ടിയ മുരിങ്ങക്കായും കൂടെ വെച്ചിട്ട് ഞാനൊരു കറിയാണ് ഇന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഈ കറി ഇതുപോലെ ആരും വെച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ കറി ആരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് കമൻറ്റിൽ പറയണം. അപ്പോൾ എല്ലാവരും തോരനൊക്കെയാണല്ലോ ഇടിച്ചക്ക വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിൽ പറയണം. അപ്പോൾ ഞാനിവിടെ പരിപ്പൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ഇടിച്ചക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കട്ടിങ്ങൊക്കെ എൻ്റെ ഉമ്മയാണ് ചെയ്ത് തന്നത്. ക്ലീനിങ്ങും കട്ടിങ്ങൊക്കെ ഉമ്മയായിരുന്നു ചെറുതായി കട്ട് ചെയ്ത് തന്നത്. പിന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ സവാള എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനായി ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് കുക്കറിലിട്ടിട്ടും വേവിച്ചെടുക്കാം. ചക്ക ഒരു വിസിലിട്ടെടുത്താൽ നല്ലപോലെ വെന്ത് കിട്ടും. ഞാൻ പക്ഷെ വിസിലൊന്നും ഇട്ടില്ല, അല്ലെങ്കിൽ അത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് വേവിക്കാൻ വെക്കുന്ന സമയം അതിലേക്ക് ഉപ്പിടാൻ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ വീണ്ടും അതിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിത് വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയം ഞാനിവിടെ ഈ കറിക്ക് വേണ്ട തേങ്ങയും പുളിയും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ജീരകം ചേർത്ത് അരച്ചതാണ്. പിന്നെ മാങ്ങയും മുരിങ്ങക്കായൊന്നും നമ്മൾ ആ സമയം ചേർത്ത് കൊടുത്തിട്ടില്ല, അത് നമ്മൾ പകുതി ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചക്കയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. മുരിങ്ങക്കായ നമ്മൾ ചക്ക ഇടുമ്പോൾ തന്നെ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് ഉടഞ്ഞു പോവും. അതുകൊണ്ടാണ് ഞാൻ മുരിങ്ങക്കായ ഇടയിൽ ചേർക്കുന്നത്. ഇനി നമുക്ക് മുരിങ്ങക്കായ വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ തേങ്ങ ചേർക്കുന്നുണ്ട്. പുളി ഞാനിതിലേക്ക് കുറച്ച് ഒഴിക്കുന്നുണ്ട്, കാരണം മാങ്ങയുടെ പുളിപ്പുണ്ടാവും. എന്നാലും കുറച്ചും കൂടെ പുളി ഒഴിക്കുന്നുണ്ട്. പുളി ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ നമ്മൾ പുളി കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് തിളച്ച് വെന്ത് വരണം. ഇനി നമുക്കിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാങ്ങയും മുരിങ്ങക്കായും ചക്കയും ഒക്കെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ഈ കറി ഇതുപോലെ വെച്ചിട്ട് കുറേ ആയി. നാട്ടിൽ പോയാൽ എന്തായാലും വെക്കും, പക്ഷേ ഇവിടെ വന്നേ പിന്നെ അധികം ഇപ്പം വെക്കാറില്ല. അപ്പോൾ നാട്ടിൽ നിന്ന് കിട്ടിയപ്പോൾ ഈ കറി വെച്ചതായിരുന്നു. അപ്പോൾ വെക്കുമ്പോൾ ഞാൻ നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്യാൻ കരുതി. കാരണം നിങ്ങളുടെയൊക്കെ ഞാൻ ഇങ്ങനെ തോരനൊക്കെയാണ് കണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാസ്റ്റ് പരിപാടി കടുക് വറുക്കലാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം കടുക് പൊട്ടിയതിന് ശേഷം ഞാനിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ചക്കയും പരിപ്പൊക്കെ ആയതുകൊണ്ട് ഗ്യാസിൻ്റെ പ്രശ്നമില്ലാണ്ടിരിക്കാനാണ് ഞാനിവിടെ വെളുത്തുള്ളി ചേർക്കുന്നത്. പിന്നെ കറി നല്ല ഫ്ലേവറും ഉണ്ടാകും. പിന്നെ എല്ലാ കറികളും ഞാനിതുപോലെ വെളുത്തുള്ളിയെല്ലാം ചേർക്കാറുണ്ട്. അങ്ങനെ പിന്നെ ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് അതിനുശേഷം ഞാനിവിടെ ലാസ്റ്റ് കുറച്ച് കളറിന് വേണ്ടി, കറി ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അത് നമുക്ക് നിർബന്ധമില്ല. ഇനി നമുക്കിത് നമ്മുടെ തിളച്ച കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല നാടൻ കറിയാണിത്. അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടാം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. വീണ്ടും പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.